ഞാൻ കുറച്ചൊരു സിറ്റിയിൽ ഇപ്പൊ വന്നേ ഉള്ളൂ. ഇവിടെ പറഞ്ഞ സിറ്റുവേഷൻ ആയി ഒരു ഫൈറ്റ് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായത് കാര്യം അപ്പോ അപ്പൊ ഇങ്ങനെ സിറ്റുവേഷൻ ആയെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനു മുന്നേ ഇന്ന് ഉച്ചക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് ലൂബി പറഞ്ഞായിരുന്നു. എന്തോ ചാറ്റിൽ ട്രിഗർ ചെയ്ത അത് ഇവന്റെ ഭാഗത്ത് ഓക്സിജം ഇവനങ്ങോട്ട് ഓക്സിജൻ വേണോന്ന് ലൂമി ചോദിച്ചു. അപ്പോ ചാറ്റിൽ ട്രിഗർ ചെയ്തെന്നാ പറഞ്ഞത്. അത് ആക്ച്വലി ഒരു സിറ്റുവേഷൻ അവൻ ഫണ്ടിന് വേണ്ടി ഇട്ട അത് എനിക്ക് തോന്നുന്നു. സംഭവം ഈ ലൂമിയും ഓക്സിജൻ കമ്പനി ഉണ്ട്, അതല്ല ഓൾറെഡി കമ്പനി ഉള്ളവർ കമ്പനി ഉള്ളവര് പറയണത് ഫണ്ണായിട്ട് തോന്നും ബ്രോ. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് അടിക്കാൻ പറ്റൂല. ഒന്നുമില്ല ബ്രോ, സംഭവം ഞാൻ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സിറ്റിയിൽ ഞങ്ങൾ വന്ന് സിറ്റിയിൽ ഞങ്ങൾ 14K ഒരു കണ്ടിട്ടില്ല. 14K കാണാത്ത നേരം അപ്പൊ 14K ഞങ്ങളൊന്ന് മീറ്റ് ഉണ്ടായിരുന്നില്ല. മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ NRC കൺട്രി റേഡിയോ പറഞ്ഞു. അപ്പൊ വില്യമോൻ ഹായ് ഹായ് ലൂമി പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ട് ഞാൻ തിരിച്ച് ഹായ് വില്യമോൻ പറഞ്ഞിട്ട് ഞാനും മെസ്സേജ്. ഈ സമയത്ത് എന്താ വില്യു എന്നിട്ട് വില്യനും ചോദിച്ച് പഴം ഉണ്ടോ ചോദിച്ചു. നടന്ന കാര്യങ്ങളൊന്നും പറയണ്ട, മനസ്സിലായില്ല. അല്ലാണ്ട് ചെയ്ത കാര്യങ്ങൾ ചെയ്തില്ല എന്നും അങ്ങനത്തെ ആയാലും നല്ലോ പറയാം. ഇവിടെ നടന്ന ഞാൻ വില്യുവിന്റെ അടുത്തുള്ള പരിചയത്തിലാണ് അവന് വള്ളിമോന്ന് വിളിച്ചത്. ഞങ്ങൾ അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ ആ പരിചയത്തിലാണ് വള്ളിമോൻ വിളിച്ചത്. എന്നിട്ട് അവൻ പഴം ഉണ്ടോ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇല്ല പഴം ഇല്ല. ഞാൻ മെസ്സേജ് ഇട്ട് അതിനിടയിൽ ഓക്സിജൻ ബാഡ്ജിൽ മെസ്സേജ് ഇട്ട് എന്തോ ഞങ്ങള് ബേസിലല്ല ഇട്ട്. അപ്പൊ ഞാൻ ഓക്സിജൻ എടുത്തുള്ള പണ്ടത്തിൽ എന്താ വെച്ചാൽ എൽ ഓക്സിജൻ പറഞ്ഞ് ചുമ്മാ ഇട്ടതാ, ഫണ്ണായിട്ട് ഇട്ടതാ. അപ്പൊ ഇവനും തിരിച്ച് എന്തായാലും ലൂമി ലൂമി പറഞ്ഞ് തിരിച്ച് മെസ്സേജ്. ഞാൻ ഫണ്ണായിട്ട് എല്ലാം ഇട്ടുണ്ടായിരുന്നേ. ആ ഞാൻ ഓക്സിജൻ ഇട്ടെ, ഓക്സിജൻ അല്ല ഇട്ടെ. ഓക്കെ. സ്പീഡ് വന്നിട്ട് തീറ്റ ലൂമിന്ന് മെസ്സേജ് ഇട്ട് ഞാൻ തിരിച്ചു വന്നിട്ടില്ല. ഞാൻ തിരിച്ച് 144P സ്പീഡ് നിട്ട് സ്ലോ സ്പീഡ് നിട്ട് അവനും തിരിച്ച് വളച്ചുകൊണ്ടിരുന്നു. ഞാൻ എല്ലാ ഒന്ന് സീരിയസ് ആക്കാൻ എടുത്തില്ല. ഇടയിൽ ഒന്ന് പവൻ വന്ന് ഹും നിട്ടപ്പോ എല്ലാം കൂടി പവന്റെ മേത്ത് കയറി അങ്ങോട്ടും സംസാരിച്ചു. അഞ്ച് പേര് വേണോന്നറിയോ നിങ്ങൾ? നിങ്ങളെയൊക്കെ ചന്ദ്രമുൾക്ക് റബിൾ ബ്രോക്ക് അല്ലേ ഈ സർക്ക് ബ്രോക്ക് കാര്യം മനസ്സിലായോ? നീ പറഞ്ഞത് വൺ സൈഡ് മാത്രം പറഞ്ഞ മനസ്സിലായി, ബാക്കി സൈഡിൽ നിന്നുള്ള പറയട്ടെ. ഫുള്ള് പറഞ്ഞില്ലല്ലോ, ഫുള്ള് പറയട്ടെ. നല്ല നമുക്ക് സംസാരം ബാക്കി പറയട്ടെ. ഇപ്പൊ നിന്റെ മനസ്സെറ്റിൽ ഇത് നീ ചോറിയാൻ ചെയ്തായിരിക്കില്ല, പക്ഷെ ഇപ്പുറത്തുള്ള ആൾക്കത് ഏത് നീ പറയുന്ന ഏത് സെൻസിലാണെന്നുള്ളത് അത് നമുക്ക് അറിയാൻ പറ്റൂല. മനസ്സിലായില്ലേ? അതാ പറഞ്ഞത്. നീ ഇവന് കമ്പനി എന്ന് പറഞ്ഞ ബാക്കിയുള്ളവരെല്ലാം കമ്പനി ഉണ്ടായിരുന്നു ബ്രോ. അവനക്ക് അറിയാം, അവൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലൂമി ലൂമി വിളിച്ചു തന്നിട്ട് സംസാരിക്കുന്നത്. അത് ഇപ്പൊ കമ്പനി ഇല്ല പറഞ്ഞാൽ മനസ്സിലായി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, അത് മനസ്സിലായി. ആയിക്കോട്ടെ.
ഇപ്പൊ ഇപ്പൊ എല്ലാം മനസ്സിലായി. ഇതില് ഇതില് പറഞ്ഞ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ വില്ലു വില്ലു അപ്പൊ മേടിച്ചിട്ട് കൊണക്കായിരുന്നു അടച്ചിട്ട്. ഞാൻ കൊണച്ചില്ല, എനിക്ക് അത് അവൻ ഇഷ്ടപ്പെടുന്നു. അവരാണ് ബ്രോ ഞാൻ സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞു, നമ്മളെ ഭയങ്കര അവരെ കണ്ണാടി ചവിട്ടി മതിലേക്ക് കേട്ടതിന്റെ ലീഡറൊക്കെ സംസാരിക്കട്ടെ, അവൻ അവന്റെ ടോൺ മാറിയാണ് ഇവിടെ അമ്മീന്ന് വിളിച്ചല്ല, അത് പറഞ്ഞത് തെറ്റ് വരുമ്പോഴത്തേക്ക് ഇതില് കാര്യം പറഞ്ഞോട്ട്. ഇതില് ഇതില് ഓക്സിജൻ പറഞ്ഞ ആളെടുത്തു എനിക്ക് കമ്പനി ഉള്ളത്. ഞാൻ പണ്ട് കമ്പനി അവൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മുതിക്കുന്നുണ്ടെന്നെ. ഇതില് ഇതില് വില്ലുമോനാണ് എന്റെ അടുത്ത് കമ്പനി ഉള്ളതായിരുന്നു, എല്ലാരും കമ്പനി ഉള്ളത്. ഇതിന് ഞാൻ ആ രീതിയിലാണ് സംസാരിച്ചത്. പക്ഷേ ഓൾറെഡി ഓൾറെഡി ഞാൻ പറഞ്ഞില്ല സംഭവം, ഞാൻ പറയാം. നമ്മളെ ഇടയില് കഴിഞ്ഞ ദിവസം എൻ ആർ സിയിലായിട്ടുള്ള ഇവരായിട്ട് സംസാരിച്ച സംസാരായത് കണ്ണാപ്പി അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാറ്റില് വള്ളി എടുക്കുന്നതിനെ കുറിച്ച് വെച്ചോണ്ട് ഞാൻ പറയാം, എല്ലാരും ബാറ്റിൽ തന്നെ തുടങ്ങുന്നത് ഇവിടെ. ആരാണ് ബാറ്റിൽ അല്ല തുടങ്ങുന്നത്? എന്തേലും ഒരു കാര്യം ഇവിടെ ചാറ്റ് ഇവിടെ കണ്ടിട്ടുള്ളല്ലേ എല്ലാവർക്കും. ഞാൻ പറഞ്ഞു ഇന്നലെ ഓൾറെഡി സിറ്റുവേഷൻ സംസാരം ആയിരിക്കുന്നോണ്ട് അതിന്റെ ബാക്കി വിചാരിച്ചു. ബ്രോ അത് ഞാൻ ക്ലിയർ ആക്കാം, അതായത് ബെല്ലാരിയായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അത് അവിടെ മുതുക്കി സംസാരിച്ചിട്ടുണ്ട്, കണ്ണാപ്പി ഇങ്ങോട്ട് വന്ന് സംസാരിച്ചതാണത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ബാക്കി അത് കണ്ടിന്യൂ ചെയ്യാനെന്ന് പറഞ്ഞാൽ അത് വേറൊരു സിറ്റുവേഷൻ ഇടയ്ക്ക് എന്നാണ് പറഞ്ഞത് മനസ്സിലായി. അതിന്റെ കണ്ടിന്യൂഷൻ ആണോ ഈ ബാഡ്ജിൽ ചോറി ആയിട്ട് വരുന്നതെന്നാണ് പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, അതൊരിക്കലും ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അല്ല പക്ഷേ പക്ഷെ ബാഡ്ജി ചോറി ആയിട്ടുണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. രണ്ട് സൈഡിൽ നിന്നും ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള വർത്തമാനം പറഞ്ഞതല്ലേ. ചോറിയായി അതാ പറഞ്ഞ ചൊറിയായല്ലേ. ഇപ്പൊ നീ ചൊറിയാതെ ഇരുന്നില്ലല്ലോ, നിങ്ങളെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഹലോ എടാ എടാ സ്പീഡേക്കൊന്ന്.
എടാ നിനക്ക് ഇവൻ സംസാരിച്ചു വന്നിട്ട് ചൊറഞ്ഞതായിട്ട് തോന്നിയില്ല അത്ര എനിക്കറിയാം. ഇവനെ പണ്ടേ അറിയാം, എനിക്ക് ഇവനെ കണ്ടുവിടുന്നു, അവൻ എന്നെ കണ്ടുവിടുന്നു. ഇവൻ മറ്റേ എന്റെ അടുത്ത് വരുവാണ് അമ്പി അണിച്ച് എന്നെ അടിച്ചോളം നോക്കിയവനാണ്. അപ്പൊ എനിക്ക് ഇവനെ കണ്ടുവിടാം. ഇവൻ എന്തെങ്കിലും എന്നെ ഇട്ടാ ഞാൻ പിന്നെ അല്ലെങ്കിൽ കളിയാക്കാൻ വന്ന അല്ല നീ അവൻ എനിക്ക് ഈ സംഭവം അറിഞ്ഞേ കൂടാ. ഞാൻ പറഞ്ഞോ ഈ പറഞ്ഞ കാര്യം അവൻ പറയുമ്പോ നീ നമ്മൾ നല്ല ടൈംസ് അല്ലെന്നാണ് അവൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പൊ അത് ചൊറിയായിട്ടല്ലേ വരൂ, അതാണ് ഞാൻ പറയാം. അതാണ് അണ്ണനടുത്ത് വരെ കൊളച്ചോ എനിക്ക് കണ്ടോണ്ട് ചെയ്യാൻ പറ്റില്ല. പണ്ട് ഞങ്ങളൊരു ഖരമാണ്. അതവരുടെ മെമ്പേഴ്സ് ഗാങ്ങിലുള്ള മെമ്പേഴ്സിലെ ഉള്ളവരെ പറയുമ്പോ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അതിന്റെ പുറത്ത് ചൊറിഞ്ഞതാ. അതാണ് അത് വിളിച്ച് ക്ലിയർ ചെയ്ത അതെല്ലാം വിളിച്ച് ക്ലിയർ ചെയ്ത സാധനം. ആ ഓക്കെ, പക്ഷെ അതിന്റെ പിറകെ അല്ലേ ഈ പവൻകുമാറിന്റെ ചാറ്റ്? എത്ര പവൻകുമാറും ഈ ശേഷം വേറെ ഓരിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് കേട്ടോ, ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചു തീർത്തെന്ന് പറഞ്ഞതില് ഈ പവൻ എന്ന് പറയുന്നതിന്റെ അടുത്ത് നമുക്കൊന്ന് സംസാരിക്കണമെന്നുണ്ടെന്ന് ഞാൻ ഓൾറെഡി ഇവിടെ ഉള്ള പറയട്ടെ പറയട്ടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു പവനായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്നത്. അമ്മമാര് ഓൾറെഡി ഓൾറെഡി മറ്റേ നേരത്തെ സീൻ ഇരിക്കുന്നത് കൊണ്ട് അവിടെ വന്നപ്പോഴത്തേക്ക് അമ്മമാർക്ക് ആ രീതിയിൽ ആ ടോളിലാണ് അമ്മമാരും സംസാരിച്ചത്. പഴം ഉണ്ടോന്നുള്ള രീതിയിൽ തന്നെ അമ്മമാരും സംസാരിച്ചു, മനസ്സിലായില്ലേ? അത് ട്രിഗറിംഗ് അല്ല, നമ്മൾ അവിടെ വെച്ചിട്ടല്ലോ ട്രിഗർ ആക്കി. വെളിയിലെത്തിയിട്ടല്ലേ നിങ്ങള് നിങ്ങള് മനസ്സിലാവുന്നില്ല. ടി വിയെ ട്രിഗർ ചെയ്തു എന്നാണ് പറയേണ്ടത്. അതാണ് ആ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇവന്റെ വർത്താനം അത്രയ്ക്ക് മോശമായിരുന്നു, മനസ്സിലായ? എന്റെ അടുത്ത് വന്ന സിറ്റുവേഷൻ ഉമ്മ ഇട്ടപ്പോഴാണ് ഇങ്ങോട്ട് സിറ്റുവേഷൻ വന്നത്. നിങ്ങളുടെ പേരോ കൂടെ ഉള്ള ഞാനുള്ള ഒരുത്തിനും ഹായി ഒന്നും അയച്ചിട്ടില്ല. ഒരു ഉമ്മ അയക്കുമ്പോ ഒരു ഉമ്മ അയക്കുമ്പോ ഒരു ഉമ്മ അയക്കുമ്പോ എന്റെ അടുത്ത് അല്ല അതാ പറഞ്ഞ ഞാൻ ഹുമ്മ ഇല്ല എന്റെ അടുത്ത് സിറ്റുവേഷൻ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഞാൻ എങ്ങനെ ട്രിഗർ ആക്കി എന്നുള്ളതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹുമ്മ കിട്ടും അതെ ചോദിക്കട്ടെ. അപ്പൊ നിങ്ങളെ നിങ്ങളെ ടാർഗറ്റ് ചെയ്താണ് ഞാൻ ഹുമ്മ ഇടുന്നത്. സിറ്റ് വേറെ ആരുമില്ലേ? എന്റെ പൊന്ന് ചന്ദ്രമുഖിന്റെ കാര്യല്ലേ പറയാ, കൂടെ ഉള്ളവന്റെ ആർക്കെങ്കിലും അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ നീ കുറച്ചു മുമ്പ് പറഞ്ഞു ഉമ്മന്ന് മെസ്സേജ് ഇട്ടപ്പോഴാണ് നിന്നെ നീ വന്ന് ഉമ്മന്ന് ഇട്ടപ്പോഴാണ് എല്ലാരും ട്രിഗർ ആയെന്ന് നീ പറഞ്ഞു.
കൊറച്ചു മുമ്പേ നീ സുനി വന്നിട്ട് ഇട്ടപ്പൊ നീ വന്നിട്ട് ട്രിഗർ ആയല്ലോ ചുണ്ണി മോനെ എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഒരു ഗ്യാങ്ങിലുള്ളവനാണോ നീ നാർക്കോസിലാണോ നീ നാർക്കോസിലാണോ അപ്പൊ കറന്റ് അവിടെ സിറ്റുവേഷൻ നടക്കുമ്പോ നാർക്കോസിലാണോ നീ എന്റെ ചോദ്യം ഇത്രേ ഉള്ളു നാർക്കോസിലാണോ അപ്പൊ നീ നാർക്കോസിൽ നീ ടാഗാണോ യൂസ് ചെയ്തേ നാർക്കോസിന്റെ ടാഗാണോ യൂസ് ചെയ്തേ ഗ്യാങ് ചാറ്റാണോ യൂസ് ചെയ്തേ അപ്പൊ നിന്നെ പറയും അപ്പൊ നിന്നെ പറയും കുഴപ്പമില്ല അത് നമുക്ക് മനസ്സിലാക്കാം അതൊക്കെ ഇരിക്കട്ടെ മാസ്ക് ഇട്ട അതാരാണ് ലീഡറാണ് നിങ്ങളെ ഏതാ ലീഡർ വന്നിട്ടില്ല അപ്പൊ മാസ്ക് ഇട്ട് സംസാരിക്കണം ആരാ ഫ്രണ്ടിൽ വന്നിട്ട് നേരത്തെ കുറച്ച് മുമ്പ് അത് വാസ്കോ വാസ്കോ എടാ തർക്കിക്കാരാണെങ്കിൽ ഇങ്ങനെ മൈക്കൂട്ടി നമുക്ക് അങ്ങോട്ട് കൂടെ സംസാരിക്കാൻ പറ്റും അതിലൊരു കാര്യമില്ല പറയാനുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാനാണ് ഇവിടെ സംസാരിക്കാൻ വിളിച്ചത് അല്ലെങ്കിൽ വരേണ്ട ആവശ്യമില്ലെന്നല്ലേ മീറ്റിംഗ് വിളിച്ച് വരേണ്ട ആവശ്യമില്ലല്ലോ ഒരു കാര്യം ഞാൻ പറയാം ഇതിപ്പോ ഈ ഒരു സിറ്റുവേഷൻ ഈ ചാറ്റിൽ ട്രിഗർ ചെയ്തും അങ്ങനെയെല്ലാം ഉണ്ടായ സിറ്റുവേഷൻ ആണ് ഇവൻ നമുക്ക് തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാതെ സിറ്റുവേഷൻ എടുക്കാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ സിറ്റുവേഷൻ എടുത്ത് 20 പോയിന്റ് പോയതാണ് ഓൾറെഡി മനസ്സിലായി നമുക്ക് എന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് വേണം നമുക്ക് ഫൈറ്റൊക്കെ ആയല്ലോ ഏത് ബ്രോ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് വരാം ഞാൻ ഇന്ന് ഇപ്പം സിറ്റി വന്നപ്പോ എന്റെ വണ്ടിയിൽ ഇങ്ങോട്ട് വന്ന് പിറ്റ് ചെയ്യുമായിരുന്നു പപ്പടം ഇങ്ങോട്ട് വന്ന് പിറ്റ് ചെയ്യുമായിരുന്നു അപ്പൊ നമുക്ക് അറിയൂടാ എനിക്ക് സിറ്റുവേഷൻ പോലും അറിയൂടാ ഞാൻ റേഡിയോ കേറിയിട്ടില്ല ഞാൻ വണ്ടിയിൽ ഞാൻ പലയിട്ട് വന്ന സമയത്ത് എനിക്ക് 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 വന്ന് പിറ്റിങ് ആണ് ഞാൻ എന്നിട്ടാണ് റേഡിയോ കയറും പറയുന്നത് ടി വിയെ വന്ന് ട്രിഗറായി എന്നൊക്കെയുള്ള പ്രശ്നം ഞാൻ കോട്ടിങ് കയറി ഗ്യാങ് ഹൗസ് വന്നതാണ് അപ്പൊ എനിക്ക് ഈ സിറ്റുവേഷനും കാര്യങ്ങളും അറിയില്ല എന്നെ വന്ന് ഫിറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിറ്റിംഗ് ആയി എനിക്കെതിരെ ഫിറ്റിംഗ് വന്നപ്പോ എല്ലാരും പുറത്തിറങ്ങി ഫിറ്റിംഗ് ആയി നമ്മുടെ ഗ്യാങ് ഫുള്ള് ഫാമിലി ഫുള്ളായിട്ട് നടന്ന നല്ലൊരു സെനേറിയോ ആണ് നിങ്ങള് കാരണം ഇത് മുടങ്ങി പോയത് ഫുള്ളായിട്ട് നമ്മുടെ ഇത്രയും പേര് ആക്റ്റീവ് ആയിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫുൾ ആയിട്ട് ഗ്യാങ് ഹൗസ് വിസിറ്റ് ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്ന അത് കഴിഞ്ഞ് നമ്മള് സി ഡിയുടെ വീട്ടിലോട്ട് പോകാൻ പോവായിരുന്നു നമ്മള് പറഞ്ഞിട്ട് അവിടെ ഞാൻ പറയട്ടെ ഇതില് ഞാൻ പറയാം ഇതില് ഈ കാലത്തിൽ ഇത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലും ഇനിയും പ്രശ്നമായിട്ട് പോകത്തേ ഉള്ളൂ മുമ്പോട്ട് ചെറിയായിട്ടേ പോകത്തുള്ളൂ അതിൽ നിന്ന് നല്ലത് ഈ ഇവരായിട്ട് എന്തൊരു പ്രശ്നമുള്ള സംസാരിക്കും പവനു വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരായിട്ടാണ് കൂടുതൽ സംസാരങ്ങൾ ഉണ്ടായത് അപ്പൊ എന്താണ് കാര്യം എന്നുള്ളത് സംസാരിക്കാൻ വേണ്ടി കുഴപ്പമൊന്നുമില്ല അവിടെ വെച്ച് എന്തോ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്ത് പോയതാ മനസ്സിലായോ കാരണം ഓൾറെഡി ഈ ട്രിഗർ ആയിട്ട് കുറച്ച് സംസാരങ്ങൾ ഉണ്ടായതിന്റെ ആ ഒരു ഇതിൽ നിന്നുണ്ട് അവിടെ വെച്ച് ആ രീതി തന്നെ ബാക്കി കണ്ടിന്യൂ ആയതാ മനസ്സിലായോ അപ്പൊ ഇന്ന് നിങ്ങളെ നിർത്തിയിട്ട് അവിടെ സംസാരിക്കാനുള്ള രീതിയിൽ നിക്കാതെ നിങ്ങൾ വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്യുന്നത് അവിടെ നിർത്തി സംസാരിച്ചില്ലെങ്കിൽ സംസാരിച്ചതിന് ശേഷം ഞങ്ങളിപ്പോ അവിടെ സംസാരിച്ചു ഓക്കെ അപ്പൊ രണ്ട് ഭാഗത്തുനിന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെയും ട്രിഗർ ആയി അത് പോകത്തുള്ള സിറ്റുവേഷൻ അതുകൊണ്ടാണ് നമ്മള് വേണ്ട മിണ്ടുന്നില്ല ഞാൻ തന്നെ പറഞ്ഞ ഇട വേറെ സിറ്റുവേഷൻ ഒന്നും എടുക്കരുത് ഇന്ന് ഗ്യാങ് ഹൗസിൽ ഇത് കാണാൻ പോകട്ടെ എന്ന് ഞാൻ തന്നെ റേഡിയോ കോൾ എടുത്തു അപ്പോഴാ പിന്നെ വന്ന് വണ്ടി കിട്ടി പിറ്റിങ് പിന്നെ തുടങ്ങിയപ്പോഴാണ് നമ്മൾ പിന്നെ തിരിച്ച് പിറ്റിയാനും അടിക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങിയത്
ഓക്കെ അതിൽ നമ്മൾ ഡൗൺ ആവുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ ഡൗൺ ആവുകയും ആൾക്കാർ കുറവ്, ഇപ്പോഴും കുറവാണ്. ഞങ്ങൾക്ക് ആൾക്കാരില്ല ഇപ്പൊ സിറ്റിയിൽ നിലവിൽ. ഇന്ന് സിറ്റുവേഷൻ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോ മീറ്റിംഗ് വിളിച്ച് കാര്യം സംസാരിക്കാൻ വന്നത്. പിന്നെ ഇവിടെ സംസാരം ഇപ്പൊ ഇത്രയും ഒരു ഇത് കൊണ്ടുവന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രിഗർ ചെയ്യുന്നത് ശരിയാണോന്ന് ബ്രോ ഒന്ന് ഇതാക്കി നോക്കിട്ട്. അല്ല അതായത് ഓൾറെഡി ഒരു സിറ്റുവേഷന്റെ ട്രിഗർ ആയിട്ട് നിന്നത് കൊണ്ടാണ് അവിടെ വെച്ച് ബാക്കി കണ്ടിന്യൂ ആയത്. നാളെ കണ്ടിന്യൂ ആയത് കാരണം ഇപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് ആരും ഇല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോ മീറ്റിംഗ് വിളിച്ചത്. ഇപ്പൊ നിങ്ങക്ക് നിങ്ങൾ നാളെ ഇല്ലല്ലോ. ഓക്കെ ശരി, എന്നാ നാളെ നിങ്ങൾ വന്നിട്ട് വിളിച്ചാ മതി. അപ്പൊ നിങ്ങൾ ആളുണ്ട് ഉള്ള ടൈം നോക്കി വിളിച്ചാൽ അപ്പൊ നമ്മള് വരാം. ഓക്കെ താങ്ക് യു. അമ്മക്ക് വാർ വിളിക്കാനായിട്ട് അമ്മര് നാളില്ല. അതുകൊണ്ട് നാളെ അമ്മര് വന്ന് വിളിക്കാന്നാണ് പറഞ്ഞത്.